ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ലോക നേതാക്കൾ അനിവാര്യമായ കാലഘട്ടമാണ് ലോകം അഭിമുഖീകരിക്കുന്നതെന്ന് ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു. ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയും മുക്ക മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റുവിനെ പോലെ നിഷ്പക്ഷരും ധീരരുമായ ലോക നേതാക്കൾ അനിവാര്യമായ കാലഘട്ടമാണ് ലോകം അഭിമുഖീകരിക്കുന്നതെന്ന് ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു. ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയും മുക്ക മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അധിനിവേശത്തെയും വംശഹത്യയെയുമൊക്കെ എതിർക്കാൻ ശക്തരായ നേതാക്കളില്ല. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ശീതയുദ്ധത്തിൽ പക്ഷം ചേരാതെ ചേരിചേരാ നയത്തിന് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിൻ്റെയും മ്യാൻമാറിൻ്റെയും ബുദ്ധമതക്കാരുടെയുമൊക്കെ അധിനിവേശങ്ങളെയും വംശഹത്യയെയുമൊക്കെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തയ്യാറാവുന്നില്ല. അമേരിക്കയുടെ നിലപാടിനൊപ്പമാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു. മതദേശീയതയ്ക്കും ഏകാധിപത്യത്തിനും ഇടം നൽകാതെ ലോകത്തിന് മാതൃകയായ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്ത് വളർത്തിയെടുത്തതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്ത്യൻ ജനത അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവം പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ്. അന്ന് 21 വയസ്സായാൽ ആർക്കും ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്യാം. അന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്ക് വോട്ട് കൊടുക്കാമോ, അവകാശം കൊടുക്കാമോ, ഫ്രാഞ്ചൈസ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് തുല്യതയാണ്, ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി. അപ്പൊ അന്ന് നെഹ്റു ഒരാളുടെ വാശി കൊണ്ടാണ് 21 വയസ്സായ ഏത് സ്ത്രീക്കും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വോട്ടവകാശം വേണമെന്ന് പറഞ്ഞു. വലിയ വിപ്ലവമായി. പരിപാടി വി അബ്ദുള്ളക്കോയ ഹാജി ഉദ്ഘാടനം ചെയ്തു. ബഹുസ്വരം ചെയർമാൻ സലാം കാരമൂല അധ്യക്ഷനായി. എ പി മുരളീധരൻ, ഉമശ്രീ കിഴക്കമ്പാട്ട്, മുക്കം വിജയൻ, ജി അബ്ദുൽ അക്ബർ, ഷാജഹാൻ തിരുവമ്പാടി, ഓർഫനേജ് സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ കെ മുഹമ്മദ് സലീം, ഹർഷൽ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.